എൻ്റെ പേര് അശ്വിൻ. അപ്പൊ ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ഇഞ്ച് ഓഫ് ഹെയർ ആണ് ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡൊണേറ്റ് ചെയ്തത് ഹെയർ ക്രൗൺ എന്ന് പറഞ്ഞിട്ട് തേനിയിലൊരു ഡൊണേഷൻ സെന്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡൊണേഷൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ഡൊണേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്ത് എത്ര ഹെയർ ഡൊണേറ്റ് ചെയ്യണം, എത്ര ലെങ്ത് വേണം, അതേപോലെ എവിടെയൊക്കെ ഡൊണേറ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം HRN ഒരു വീഡിയോ കണ്ടത്, ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വിക്കി ബ്രോനെ കോണ്ടാക്ട് ചെയ്തു HRN-ൽ. അപ്പോൾ വിക്കി ബ്രോ ആണ് എനിക്ക് ഈ ഡൊണേഷന്റെ കാര്യങ്ങളും എങ്ങനെയാണ് വേണ്ടത്, എത്ര ഹെയർ വേണം, എവിടേക്ക് ഡൊണേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിക്കി ബ്രോ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒരു ഏകദേശം ഒരു ഇത്ര ലെങ്ത് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര ഒരു 10 ഇഞ്ച് ലെങ്ത് ആയപ്പോൾ ഞാൻ വിക്കി ബ്രോനെ പിന്നെയും കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്തിട്ട് വിക്കി ബ്രോ സലൂണിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ ഞങ്ങള് ഹെയർ ടൈ ചെയ്ത്, ഹെയർ റബ്ബർ ബാൻഡ് ഇട്ട് ടൈ ചെയ്യണം. അപ്പൊ അങ്ങനെ ടൈ ചെയ്ത് ഞങ്ങള് ഹെയർ ട്രിം ചെയ്തെടുത്തു. അപ്പൊ എന്റെ ലെങ്ത് അത്യാവശ്യം ഇല്ലായിരുന്ന കൊണ്ട് ഞാൻ ട്രിം ചെയ്തെടുത്തു, ഇല്ലാന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ ട്രിം ചെയ്തെടുത്ത് ഞങ്ങളത് DTDC കൊറിയർ സെന്ററിൽ പോയിട്ട് അത് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഡൊണേറ്റ് ചെയ്യണവരെ എല്ലാ കാര്യങ്ങളും വിക്കി ബ്രോൺ എനിക്ക് പറഞ്ഞു തന്നതും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ തേനിയിലേക്ക് ഇത് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഡൊണേഷൻ ചെയ്യാൻ പറ്റിയത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഡൊണേഷൻ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് രണ്ട് റീസൺസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. ഏകദേശം 2 വർഷത്തോളം ചികിത്സ ഉണ്ടായിരുന്നു. അപ്പോൾ കീമോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹെയർ കാര്യങ്ങളൊക്കെ ഒക്കെ പോവും, ഹെയറൊക്കെ പോവും. ഏകദേശം ട്രിം ചെയ്ത പോലെയല്ല ഷേവ് ചെയ്ത പോലെ ആവും. അപ്പോൾ വിസിറ്റേഴ്സൊക്കെ ഗ്രാൻഡ് മദറിനെ കാണാൻ വരുമ്പോഴും ഒക്കെ ഗ്രാൻഡ് മദറിന് ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇങ്ങനെ ഈ ഒരു കോലത്തിൽ ഇങ്ങനെ നിൽക്കാൻ. ഇപ്പം നമുക്ക് ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹെയർ അത്രയും ലോങ് വളർത്തുന്നതല്ലേ, ഇത്രയും കാലം വളർത്തുന്നതാണ്. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്കറിയാം എത്രത്തോളം വിഷമം ഉണ്ടാവും ക്യാൻസർ പേഷ്യൻസിന് ഇങ്ങനെ ഹെയർ ഇത്ര പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഹെയറും കൂടി ഇല്ലാണ്ടാവുമ്പോൾ അത്രയും വിഷമം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ റീസൺ ഈ ഹെയർ ഡൊണേഷൻ്റെ പിന്നിൽ. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വട്ടം ഡൊണേറ്റ് ചെയ്ത് എൻ്റെ മുന്നത്തെ വർഷം ഞാൻ ഏകദേശം ഒരു 1 ഇയർ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ആയത് കൊണ്ട് എനിക്ക് മുടി വെട്ടേണ്ടി വന്നു. അപ്പം അങ്ങനെ വളർത്താൻ പറ്റിയില്ല, ആൻഡ് ലെങ്ത് കുറവായത് കൊണ്ട് ഡൊണേറ്റ് ചെയ്യാനും പറ്റിയില്ല. സോ ഈ വർഷം കുറച്ച് മുടി വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ലെങ്ത് കൂടിയും വളർത്തിയിട്ട് ഡൊണേറ്റ് ചെയ്യാമെന്ന് ഡിറ്റർമൈൻഡ് ആയിരുന്നു. സോ അങ്ങനെ ഒരു 10 ഇഞ്ച് ലെങ്ത് വളർത്തി. അങ്ങനെ വളർത്തി വിക്കി ബ്രോനെ കോണ്ടാക്ട് ചെയ്തു. വിക്കി ബ്രോ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മുടി ഞങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി പാർസൽ ആക്കി തേനിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷം എന്തായാലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റി, അതിന് വളരെ ഹാപ്പിയാണ്.
നമ്മളെ പോലെ തന്നെ ഹെയർ വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു റീസൺ കാരണം അവർക്ക് മുടി വളരുന്നുണ്ടാവില്ല. സോ എന്നെ കൊണ്ട് എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ കുറേ പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു, നല്ല ചെയ്തത് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊക്കെ ഒരു താങ്ക്സ് പറയാനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു ജെന്യൂൺ ടീംസ്, ഇപ്പോൾ ജെന്യൂൺ ആയിട്ട് ഹെയർ ഡൊണേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡൊണേഷൻ സെൻറ്റർ ഉണ്ടാവും, അങ്ങനെ അന്വേഷിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി ഡൊണേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിബ്രോ ചോദിച്ചു കഴിഞ്ഞാൽ വിക്കിബ്രോവും പറഞ്ഞായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.